വരുമാനം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത്, അത് എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളത്. എ പെന്നി സേവ്ഡ് ഈസ് എ പെന്നി ഏൺഡ് എന്നാണ്. ഒരു രൂപ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ നമ്മൾ സമ്പാദിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ പല ചെലവുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഭൂരിഭാഗം പൈസയും നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവുക. കുറച്ച് പൈസ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പോൾ വേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മളെപ്പോഴും കരുതി വെക്കുന്നുണ്ടാവും. കുറച്ച് പൈസ ഭാവിയിലെ ആവശ്യങ്ങൾ കണ്ട് മാറ്റി വെക്കുന്നുണ്ടാവും. കുറച്ച് പൈസ നമ്മുടെ അന്നന്നത്തെ ചെലവിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ടാവും. കൃത്യമായ പ്ലാനിങ്ങുകളോടെ പൈസ മാറ്റി വെക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ റിസ്ക് കുറയുന്നത്. സാധാരണ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആളുകൾ പറയുമ്പോൾ ഒരുവിധം നന്നായി പഠിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് നേട്ടമുണ്ടാവുകയും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുന്നവർക്ക് സാധാരണ നഷ്ടവും വരുന്ന ഒരു പദ്ധതിയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവമുണ്ട്, അത് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ, ലോ റിസ്ക് ലോ റിട്ടേൺ ആണ്. ഇക്വിറ്റികളിലും അതേപോലെ തന്നെയുള്ള ഷെയർ മാർക്കറ്റുകളിലുമൊക്കെ നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് ഹൈ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അതേപോലെ തന്നെ പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള ഹൈ റിസ്കുകളുമുണ്ട്. ബാങ്കിൻ്റെ ഡെപ്പോസിറ്റുകൾ, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റുകൾ, ഗവൺമെൻറ് ബോണ്ടുകൾ, NSE ഡെപ്പോസിറ്റുകൾ, അവയിലൊക്കെ നമ്മൾ പൈസ നിക്ഷേപിക്കുമ്പോൾ റിട്ടേണുകൾ കുറവായിരിക്കും, പക്ഷേ അവിടെ അതിനുള്ള ഉറപ്പ് കൂടുതലാണ്. റിസ്ക് കൂടുതലുള്ളെടുക്കുക, റിട്ടേൺ കൂടുതലുണ്ടായിരിക്കും. ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള പിരീഡിനായിരിക്കും ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സാധാരണ ഏറ്റവും കൂടുതൽ പലിശ ഉണ്ടാവുക. അതിൽ നിന്ന് കുറയും തോറും, അതിൽ നിന്ന് കൂടും തോറും പലിശ നിരക്കുകൾ കുറച്ചാണ് ബാങ്കുകൾ കൊടുക്കുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒരു വർഷത്തേക്ക് പുതുക്കുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുക. എനിക്കൊരു മകനുണ്ട്, അവനിപ്പോൾ 5 വയസ്സാണ്. അവനൊരു 18 വയസ്സാകുമ്പോൾ അവനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേരണം. ആ സമയത്ത് ഏകദേശം ഒരു 10 ലക്ഷം രൂപ എനിക്ക് ഫീസായി വേണ്ടി വരും എന്നുള്ളൊരു കണക്ക് കൂട്ടലിൽ ഞാൻ സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ 10 വർഷം കഴിഞ്ഞ പീരീഡിൽ ഞാൻ ബാങ്കിൽ പോയി 10 ലക്ഷം രൂപ ലോൺ എടുക്കും. ആ 10 ലക്ഷം രൂപ അതിൻ്റെ പലിശയൊക്കെ ചേർത്ത് 10-20 ലക്ഷം 25 ലക്ഷം രൂപയായി ഞാൻ ബാങ്കിലേക്ക് തിരിച്ചടക്കും ബാക്കിയുള്ള പിരീഡ്. അതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ മുന്നേ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും ഒരു 18-20 വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ പഠിത്തത്തിന് വേണ്ടി ഒരു പൈസ വേണ്ടി വരും. അപ്പോൾ ലോൺ എടുത്ത് തിരിച്ചടക്കുന്നതിലും നല്ലത് ആ സമയത്തേക്ക് ആവശ്യമായ ഫണ്ടുകൾ ഉണ്ടാവാൻ വേണ്ടി ഇപ്പോഴേ മാസാമാസം നിശ്ചിത പൈസ നിങ്ങൾ വകയിരുത്തുകയാണെങ്കിൽ ആ പൈസയ്ക്ക് നിങ്ങൾക്ക് ബാങ്ക് ഇങ്ങോട്ട് പലിശ തരും. മാത്രവുമല്ല, നമുക്ക് വേറൊരു കാര്യം എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളോട്ട് കടക്കാരനാവുകയുമില്ല. ചെറിയ ചെറിയ എമൗണ്ടുകളായി പല ഓപ്ഷനുകളുണ്ട്. RD എന്ന് പറയും, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, ബാങ്കുകളിലുണ്ട്, പോസ്റ്റ് ഓഫീസുകളിലുണ്ട്. മാസാമാസം നിശ്ചിത തുക, ചെറിയൊരു എമൗണ്ടുകൾ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവസാനമാകുമ്പോഴേക്ക് ഒന്നിച്ചൊരു എമൗണ്ടും അതേപോലെ തന്നെ അതിൻ്റെ പലിശയും നമുക്ക് കിട്ടും. ട്രഡീഷണലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ പല ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ലിങ്ക് ചെയ്ത് ബാങ്കുകളിലുണ്ടാവും. അത് ഇൻഷുറൻസ് കമ്പനികളിലും ഉണ്ടാവും. അത് ഇൻഷുറൻസ് പരിരക്ഷയും അതിനോട് ലഭിക്കും. സാധാരണ ഡെപ്പോസിറ്റുകളിൽ നമ്മളൊരു 10 വർഷം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഒരുപക്ഷെ 20 വർഷത്തെ കാലാവധിയാകുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിൽ നമുക്ക് കിട്ടും. അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളുമുണ്ട്. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ബാങ്കിലെ ഡെപ്പോസിറ്റുകളാകുമ്പോൾ നമ്മൾ പൈസ നിക്ഷേപിച്ച് വെക്കുകയാണ്. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് പൈസ പൊട്ടിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. നേരെ മറിച്ച് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത പിരീഡ് ഉണ്ടാവും. ആ പിരീഡിൻ്റെ അവസാനമാകുമ്പോൾ ഡെപ്പോസിറ്റുകളേക്കാൾ ഒരുപക്ഷെ ട്രഡീഷണലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്താൽ നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടും. പക്ഷേ അതിൻ്റെ മുന്നേയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല. നിങ്ങൾക്ക് 20 വർഷം കഴിഞ്ഞ് മാത്രം ആവശ്യമുള്ള ഫണ്ടാണെങ്കിൽ
ഒന്നുകിൽ നിങ്ങളുടെ മകളുടെ വിവാഹ സമയത്ത് ആവശ്യമുള്ള ഫണ്ടാണെങ്കിൽ അങ്ങനെയുള്ള ഫണ്ടുകളിൽ മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം നിശ്ചിത പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മാനദണ്ഡങ്ങളോടെ ഗവൺമെൻറ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അത് കൃത്യമായ വിശ്വാസ്യതയുള്ള കമ്പനികളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ അതിലൂടെ ലഭിക്കും. ആ സമയത്ത് നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി ഓടി നടക്കേണ്ട കാര്യം ഉണ്ടാവുകയില്ല. ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓണം, വിഷു, ക്രിസ്മസ്, മൊഹറം എന്നിവയൊക്കെ ചിലവ് ചെയ്യാനുള്ള ആഘോഷങ്ങളാണ്. വസ്ത്രങ്ങൾ എടുക്കേണ്ടി വരും, മറ്റ് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഒരു പൈസ നമുക്ക് ചിലവ് വരും. അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് എന്തിനു വേണ്ടിയാണോ, ഏത് ആഘോഷത്തിന് വേണ്ടിയാണോ പൈസ നമുക്ക് ചിലവ് വരുന്നത്, അതിനു വേണ്ടി ഈ മാസം മുതൽ 1,000 രൂപയോ 2,000 രൂപയോ നിങ്ങൾക്ക് കഴിയുന്നൊരു എമൗണ്ട് മാറ്റിവെക്കുക. ഓരോ മാസവും 2,000 രൂപ 2,000 രൂപ വെച്ച് കൂടി 12 മാസം കഴിയുമ്പോൾ 24,000 രൂപയും അതിൻ്റെ പലിശയും നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടും. അപ്പോൾ നമുക്കതൊരു ഭാരമായിട്ട് തോന്നില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ലോണെടുത്ത് നമ്മുടെ കാര്യം ചെയ്യുകയും അതേപോലെ തന്നെ ലോണുകൾ തിരിച്ചടക്കുമ്പോൾ നമ്മുടെ ആവശ്യം കഴിയുകയും ചെയ്തു, നമ്മൾ കടക്കാരനാവുകയും ചെയ്തു. നേരെ മറിച്ച് ഭാവിയിലേക്ക് ഒരു വർഷത്തേക്കുള്ള ചിലവുകൾ എന്താണെന്ന് മുൻകൂട്ടി കാണുകയും ആ ചിലവുകൾക്കുള്ള കാര്യങ്ങൾ ഇന്ന് മുതൽ ചെറിയ എമൗണ്ടുകളായിട്ട് മാറ്റിവെക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കടക്കാരനല്ലാതെ കയ്യിൽ വരും. ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്ന നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ഒരുപാടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാം, ഗോൾഡ് ബോണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. ഗോൾഡ് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ 8 വർഷത്തേക്ക് ലോക്കിൻ പീരീഡാണ്. അതൊരിക്കലും ഗോൾഡ് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതല്ല. ഒരു 10 ഗ്രാം ഗോൾഡ് ബോണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഗവൺമെൻറ്റാണത് ഇഷ്യൂ ചെയ്യുന്നത്, RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 10 ഗ്രാമിൻ്റെ പൈസ എത്രയാണോ ഉള്ളത് ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും അതിനനുസരിച്ചുള്ള ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മെയിലിലേക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഗോൾഡ് ബോണ്ട് 8 വർഷം കഴിയുമ്പോൾ എത്രയാണോ ആ സമയത്തേക്കുള്ള ഗോൾഡിൻ്റെ റേറ്റ്, ആ റേറ്റ് അനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ആകപ്പെടുകയും ചെയ്യും. ഈ നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ 2.5% പലിശ ബാങ്കുകൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആ ഡെപ്പോസിറ്റ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കുകയും ചെയ്യാം. ഇതിന് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, പണിക്കൂലി, പണിക്കുറവ് തുടങ്ങിയ നഷ്ടങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുന്നില്ല. ഏറ്റവും സേഫായിട്ടുള്ള ഗോൾഡിലുള്ള ഡെപ്പോസിറ്റുകളിൽ ഒന്നാണ് ഗോൾഡ് ബോണ്ടുകൾ. ഈ ഗോൾഡ് ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ തരുന്നത് നിങ്ങളുടെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ 10 പവൻ ഗോൾഡിൻ്റെ പൈസ എത്രയാണോ ആ പൈസയാണ് നിങ്ങൾ ഇപ്പോഴും മുടക്കുന്നത്. 8 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് 10 പവൻ്റെ ഗോൾഡിൻ്റെ പൈസ എത്രയാണോ അതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകപ്പെടുന്നത്. ഗോൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കലായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മോഷണം, അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകൽ തുടങ്ങിയ പരാതികളൊന്നും ഇവിടെ ഉത്ഭവിക്കുന്നുമില്ല. ഒരു ജ്വല്ലറിയുടെ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആ ജ്വല്ലറിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. നമ്മളൊരു 10 ലക്ഷം രൂപ ഒരു ജ്വല്ലറിയിൽ ഗോൾഡ് സ്കീമിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെ ക്രെഡിബിലിറ്റി അനുസരിച്ച് ആ ജ്വല്ലറിയുടെ നിലനിൽപ്പ് പോലെ ഉണ്ടാവും നമ്മുടെ ഫണ്ടിൻ്റെ അസ്തിത്വവും. ഈ ഫണ്ടിന് സെക്യൂരിറ്റി, ഗോൾഡ് ബോണ്ടിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ബൈ RBI. ആ ഗോൾഡ് ബോണ്ടുകളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് RBIക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഗോൾഡ് ബോണ്ടുകൾ. ഇനി അതിൻ്റെ നെഗറ്റിവിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതൊരിക്കലും ഓർണമെൻ്റായല്ല കിട്ടുന്നത്. നമുക്കൊരിക്കലും ഓർണമെൻ്റായി അണിഞ്ഞു നടക്കാൻ ഇതിനെ കൊണ്ട് പറ്റില്ല. ഇത് ഒരിക്കലും നമുക്ക് 8 വർഷത്തിന് മുന്നേ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിൻ്റെ ഗുണം കിട്ടണം എന്നില്ല. 5 വർഷമെങ്കിലും ഇതിന് ലോക്കിൻ പീരീഡ് ഉണ്ട്.
ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് ആവശ്യമില്ലെന്നും ആ 8 വർഷത്തേക്ക് ഗോൾഡിൻ്റെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്നുമുള്ളവർക്ക് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്ഷനാണ് ഗോൾഡ് ബോണ്ടുകൾ. ഇതിനകത്ത് പതിയിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ 8 വർഷത്തേക്ക് ഗോൾഡ് ബോണ്ടിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ സ്വർണത്തിന് പൈസ കുറയുകയാണെങ്കിൽ, 8 വർഷത്തിന് ശേഷം സ്വർണത്തിന് പൈസ കുറയുകയാണെങ്കിൽ നമുക്ക് 8 പവൻ തന്നെ കിട്ടും. പക്ഷേ ആ സമയത്ത് കിട്ടുന്ന വില 8 പവൻ്റെ പൈസ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് വീണ്ടും ആ സമയത്ത് 8 പവൻ വീണ്ടും വാങ്ങിച്ചതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു വഴികളുണ്ടെങ്കിൽ കൂടെ, ഈ ഒരു കാലഘട്ടത്തിൽ ഗോൾഡിൻ്റെ പൈസ കുറയുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടമാവുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാധ്യത ഗോൾഡിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് കരുതി നോക്കുക, 8 വർഷം മുന്നേ ഗോൾഡിന് എത്രയായിരുന്നു വില ഒരു പവന്? ഇന്ന് ഗോൾഡിന് എത്രയാണ് വില? അതൊരു 8 വർഷം കൊണ്ട് ഇന്നുള്ള ഗോൾഡിൻ്റെ വില ഒരു 8 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ഊഹിച്ചു നോക്കിയാൽ തന്നെ ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചാൽ ഒരാൾക്കുണ്ടാവുന്ന റിട്ടേൺ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇന്ന് തന്നെ നമുക്ക് ഊഹിച്ചാൽ തന്നെ കിട്ടാവുന്നതേയുള്ളൂ. ബാങ്കുകൾ പല ഇൻഷുറൻസ് കമ്പനികളുമായി ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുന്നുണ്ടാവും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകളിൽ പലതിലും 20 വർഷം കഴിഞ്ഞും 15 വർഷം കഴിഞ്ഞൊക്കെയാണ് നമുക്ക് റിട്ടേണുകൾ കിട്ടുക. അതിനകത്ത് 2 തരം പ്രൊഡക്റ്റുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, മറ്റൊന്നെന്ന് പറയുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സാധാരണ ചില സമയങ്ങളിൽ നമുക്ക് വളരെയധികം റിട്ടേണുകൾ തരും. ചില സമയങ്ങളിൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. നേരെ മറിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള പോളിസികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുണ്ടാവുന്ന ഗുണമെന്താണെന്ന് പറഞ്ഞാൽ, തീർച്ചയായും ഈ ഒരു 1% പലിശ നിർബന്ധമായും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളത് നിങ്ങളുടെ ബോണ്ടുകളിൽ എഴുതിയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് സർട്ടിഫിക്കറ്റ് തരുന്നത്. മാത്രവുമല്ല, ആ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡിന് നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽ ഒന്നാണ് ഈ ലോങ് ടേമായി ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ലഭ്യമാണ്. നമുക്കറിയുന്ന പൈസയൊക്കെ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇടുന്നതിനേക്കാൾ നല്ലത് അത് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിൽ നിന്നുണ്ടാവുന്ന നേട്ടങ്ങൾ നമുക്ക് മറ്റൊന്നിൽ നിന്നുണ്ടാവുന്ന നഷ്ടങ്ങളെ നികത്താൻ പര്യാപ്തമാകും. ഒരാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. അയാൾ ആ പൈസ മുഴുവൻ കൊണ്ടുപോയി ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലകളിലാണ് അയാളുടെ ഫണ്ട് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ആ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫണ്ട് മുഴുവൻ അവിടെ ബ്ലോക്കാവുകയും അത് അയാളുടെ എല്ലാ മേഖലകളിലെ പ്രവർത്തനങ്ങളെയും ബാധിക്കുകയും ചെയ്യും. നേരെ മറിച്ച് കുറച്ച് എമൗണ്ടുകൾ അയാൾ റിയൽ എസ്റ്റേറ്റിലും കുറച്ച് എമൗണ്ട് ഗോൾഡിലും കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റുകളായും കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളായും കുറച്ച് SIP കളായും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളായും ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യുമ്പോഴാണ് ഏതെങ്കിലും ഒരു മേഖലയിലുണ്ടാവുന്ന താഴ്ചകളും ഉയർച്ചകളും മറ്റുള്ള മേഖലയിൽ നിന്നുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത്. അല്ലാതെ നമ്മുടെ ഫണ്ടുകൾ മുഴുവൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്ത് ചലനങ്ങളും നമ്മുടെ വരുമാനത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പദ്ധതികളെയും നല്ല രീതിയിൽ ബാധിക്കും. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആരാണോ ചെയ്യുന്നത് അവർക്കാണ് കൂടുതൽ മെച്ചമുണ്ടാകുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thanks for watching the video.